കൊള്ളാം 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 നല്ല എടുത്തു പറയാം. ഗ്രാഫിക്സും കഥ എല്ലാം സൂപ്പർ. തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ പടം. ചിൽഡ്രൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞു വന്ന് കോമഡിയൊക്കെ നല്ല രീതി വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. VFX എല്ലാം കൊള്ളാം. ക്വാളിറ്റി ഇന്ത്യയിൽ ഞാൻ ഇത്രയും കാലം വന്നതിൽ നല്ലൊരു VFX ഒരുപാടുണ്ട് മൊത്തം. പിന്നെ പറയാനായിട്ട് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഫുള്ളുണ്ട് ഏലിയൻ. ആ ഒരു ക്യാരക്ടർ ഫുള്ളും കാണും. ആ ക്വാളിറ്റി ഫുള്ളും, അതായത് ആദ്യം മുതൽ അവസാനം വരെ അതുണ്ട്. ആ ഒരു അനിമേഷൻ നന്നായിട്ട് എടുത്തിട്ടുമുണ്ട് സ്റ്റോറിയിൽ. ശിവാർത്തയും കൊള്ളാം. എടുത്തു പറയാനായിട്ട് ശിവാർത്തേൻ്റെ പെർഫോമൻസ്, പിന്നെ VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ. ഫാമിലിയാണ്, ഫാമിലിയായിട്ട് കാണാനും പറ്റും, എല്ലാവരും കാണാൻ പറ്റും. നല്ലൊരു പടം. ആ പടത്തിന്റെ ഡയറക്ടർ ഇത്രയും വർഷം കാത്തിരുന്നെടുത്തൊരു പടമാണ്. അതിനുള്ളതൊക്കെ പടത്തിലുണ്ട്. ഒരു തമിഴ് പടത്തിൽ ഈ ഒരു ലെവലിൽ വന്നതൊക്കെ അത്യാവശ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഒരു സീനൊന്നും ബോറോ കാര്യങ്ങളൊന്നും അടിക്കാതെ എല്ലാ സെറ്റും എടുത്തിട്ടുണ്ട്. SK ആണെങ്കിലും അവരുടെ കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം നല്ല കണക്ട് ആവുന്നുണ്ട്. സൂപ്പർ സിനിമ. നല്ലൊരു അറ്റംപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സയൻസ് ഫിക്ഷനിൽ നല്ല കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും കൊള്ളാം, നല്ല രസമാണ്. പടങ്ങളിയാ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മെയിനായിട്ട് പറയാൻ ഫൈറ്റ് സീനൊക്കെ പൊളിയാണ്. ഫൈറ്റ് സീനും കൊള്ളാം. CG ഷോർട്സ് ഒക്കെ പക്ക ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. പിന്നെ മെയിനായിട്ട് ആക്ടിങ് കൊള്ളാം. അതിൽ ഓവറായിട്ട് ആക്ടിങ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ യോഗി ബാബുവിൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു ടൈമിംഗ് സെൻസും പിന്നെ SK ആ ഒരു ടൈമിംഗ് മെത്തേഡ് എല്ലാം പൊളിയായിരുന്നു. ഇഫക്ട്സ് പൊളിയാവുക. അത് ഒരു രക്ഷയില്ല പറയാനായിട്ട്. CG അവർക്കൊക്കെ പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കോമഡി പ്ലസ് ആക്ഷനും പിന്നെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് അവസാനം വരെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാനുള്ളതെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഫാമിലീസിന് കൂടുതൽ കണക്ട് ആവും. കുട്ടികൾക്കൊക്കെ വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനുള്ള രീതിയിലൊക്കെയുള്ള ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ അതെ, അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് പടം കണക്ട് ആവും. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ രവികുമാർ എന്ന ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്ങും VFX എന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, വളരെ ഹൈ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സ്റ്റോറിയാണ്. അതിൽ നമ്മളിങ്ങനെ പുതുമ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. നമുക്ക് മേക്കിംഗ് ആണ് വലുത് ഈ പടത്തിന്. അതിൽ സംവിധാനം വിജയിച്ചിട്ടാണ്. എന്താ മ്യൂസിക്? എനിക്ക് പേഴ്സണലി മ്യൂസിക് എനിക്ക് ഇതിൽ, ഞാൻ എ റഹ്മാൻ ഫാനാണ്, പക്ഷെ ഇതിൽ എനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ മ്യൂസിക് ഒന്നും നമുക്ക് വിഷയമല്ല. ആ പടത്തിന്റെ ഒഴുക്കിനങ്ങ് പോവും. അടിപൊളി. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിന് നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കൊള്ളായിരുന്നു. മൂവി ആയിരുന്നു. ഫാമിലിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ സൂപ്പർ സിനിമയായിരുന്നു. അടിപൊളിയായിരുന്നു. ലുക്ക് ഡ്രസ്സിങ്ങും എല്ലാം സൂപ്പർ ആയിരുന്നു. വെരി ലുക്ക് അടിപൊളിയായിരുന്നു. ഇത് കാണാൻ ഇരുത്തി കാണിക്കും സിനിമ. അത്രയും സൂപ്പർ സിനിമയായിരുന്നു. ഫൈറ്റും കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിരുന്നു. നല്ല പടമായിരുന്നു. അതെ, SK സൂപ്പർ ആയിട്ടുണ്ട്. SK ഡ്രസ്സിങ് ആയാലും എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമായിരുന്നു. നല്ല പടമാണ്. ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ കാണാൻ പറ്റും. കൊച്ചുപിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഫീൽ ആവാൻ പടം. നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന പ്രത്യേകിച്ച് പറയാനല്ലോ. VFX തന്നെയാണ് പടം. പിന്നെ ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് പടത്തിൽ. പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാം. പിന്നെ വേറെ എന്താണ്, എല്ലാ പടത്തിനെയും പോലെ തന്നെ ഓവറായിട്ട് എക്സ്പെക്ടേഷൻ ചെയ്യണ്ട. കാരണം 2016 ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതിൽ കുറേയൊക്കെ മേക്ക് ഓവർ ചെയ്താണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. അതിനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം അത്ര.